നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മണിക്കുട്ടൻ. അനൂപിനും ഐശ്വനും എൻ്റെയും എൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെയും മലയാളി പ്രേക്ഷകർ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ വിവാഹ ആശംസകൾ നമുക്കറിയാം. കാരണം അനൂപിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ദിവസം. അനൂപിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ്, അതിനുശേഷം അനൂപിൻ്റെ മാരേജ്, അങ്ങനെ ഒരു സ്വപ്നമായിരുന്നു. ഈ രണ്ട് സ്വപ്നത്തിലും ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അനൂപിന് വേണ്ടി പ്രാർത്ഥിക്കാം. യെസ്, അപ്പോൾ ഞങ്ങളുടെ ശംഖ് ബ്രോ ബ്രദർ ആയ നമ്മുടെ അനൂപിനും ഐശുവിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, വിവാഹ ആശംസകൾ. യെസ്, അപ്പോൾ ഞങ്ങളുടെ സ്വന്തം ബ്രദർ ശംഖ് ബ്രോ അനൂപിനും ഐശുവിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരിയാണ്. ദൈവം അവർക്ക് നല്ലൊരു ജീവിതം പ്രദാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ആയിട്ട് അതുപോലെ തന്നെ ഞങ്ങളെക്കാളിലും പറഞ്ഞു നടക്കും, ഞങ്ങളെക്കാളിലും ഹാപ്പി ആയിട്ട് അവർ ജീവിക്കട്ടെ. ഞങ്ങളെ പോലെ രണ്ടു മൂന്നും കുഞ്ഞുങ്ങളുമായിട്ടും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് അവർ ജീവിക്കട്ടെ. അപ്പോ ഇന്ന് അടിപൊളിയായിട്ട് ഞങ്ങൾ എന്താ പറയാ, അവിടുന്ന് ഞങ്ങൾ ബിഗ് ബോസിൽ നിന്ന് എന്താ പറയുക, ആശീർവദിച്ച് വിട്ടതാണ് മറ്റേ അനൂപിനെയും ഇഷേനെയും. കാരണം ഇവരുടെ ഒരു പ്രണയം ഭയങ്കരമായിട്ട് ഞങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്ത ഒരു എന്താ പ്രണയമാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിലും, നമ്മൾ ഫാമിലിനെ എല്ലാവരെയും കണ്ടു, അതുപോലെ തന്നെ അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റി. അനൂപിൻ്റെ വലിയൊരു എന്താ പറയുക ആഗ്രഹം, കാരണം നമ്മൾ ഇഷേനെ കാണുമ്പോൾ എപ്പോഴും കണ്ടു പരിചയമുള്ള ഒരാളെ പോലെ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം എപ്പോഴും ഇതിനകത്ത് കേട്ടിട്ടുണ്ട്, ചെക്കൻ ചെവിതല നിന്നിട്ടില്ലേ, അങ്ങനെ വേണം പറയാൻ. വെറുതെ പറയണതാണ് കേട്ടോ, ഹീ ഈസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. അപ്പോൾ അനൂപിനും ഇഷയ്ക്കും എല്ലാവിധ വിവാഹ മംഗളാശംസകളും. അപ്പോൾ ഇതുപോലെ തന്നെ അവർ അവിടെ നിന്ന് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് നമ്മുടെ മണിക്കുട്ടൻ ആൻഡ് ടീം. എനിവേ, അപ്പോൾ അനൂപിനും ഇഷയ്ക്കും എല്ലാവിധ വിവാഹ മംഗളാശംസകളും. ഇതുപോലെ തന്നെ സ്നേഹിച്ച് പ്രണയിച്ച് ലിവ് ലോങ് ഗൈസ് ആൻഡ് ഹാപ്പി ഈസ് മാരീഡ് ലൈഫ്. ബൈ. അനൂപ് കൃഷ്ണനും ഐശ്വര്യയ്ക്കും എന്താ പറയുക, വിഷിംഗ് യു ഒലി ദ ബെസ്റ്റ്. മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കരുതരുത്. ഇറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് ക്യാൻ ലാസ്റ്റ് ഫോർ എവർ, ബട്ട് യു ഹാവ് ടു കീപ് ഡിസ്കവറിങ് ഈച്ച് അതർ, യു ഹാവ് ടു കീപ് ഗ്രോയിങ്, യു ഹാവ് ടു കീപ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഈ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ അങ്ങോട്ട് ഒരു എക്സ്പ്ലോറേഷനായിട്ട് മാറ്റുക. ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, നമുക്ക് എനിക്കറിയാം അങ്ങനെ പുള്ളി ഒരിക്കലും ചെയ്യില്ല എന്നുള്ളൊരു ഒരു ഒരു ടാഗ് ലൈൻ നമ്മുടെ ജീവിതത്തിൽ വെക്കാണ്ട് എവറി ടൈം ഒരു എക്സ്പ്ലോറേഷൻ രീതിയിൽ ഒരു പുതിയ മനുഷ്യനെ കാണുന്ന പോലെ, കാര്യം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാറ്റം തന്നെ നമുക്ക് പലപ്പോഴും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ പാർട്ട്ണറിനെ മാറ്റാൻ പറ്റും? അപ്പോൾ ആ ഒരു പ്രിഡിക്റ്റബിലിറ്റി, ആ ഒരു ഇത് വയ്ക്കാതെ, ഒരു പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ഒരു ഹയർ സ്കെയിൽ വയ്ക്കാതെ, എക്സ്പ്ലോർ ഈച്ച് അതർ എവറി ഡേ ആൻഡ് യു വിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. സോ കീപ് എക്സ്പ്ലോറിങ്, കീപ് ലവിങ് ആൻഡ് എൻജോയ് യുവർ ടൈം വിത്ത് ഈച്ച് അതർ. എല്ലാവിധ ആശംസകളും കുറെ പഠിച്ചു വെച്ചിട്ടാണ് വന്നത്. ഇടയ്ക്ക് സജിനെ സംസാരിച്ചു, ഇത് അവൻ അവന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി പഠിച്ചിട്ടുണ്ടെന്നാണ്. ഇനി പേര് മാറ്റി അവൻ വലിയ സന്തോഷം. നിങ്ങള് ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചതാണ് അനൂപിന്റെ ഐശ്വന്റെ ഐശ്വനെ കാണണമെന്ന് നമ്മുടെ ഒരു വലിയ ആഗ്രഹം. ഐശ്വര്യം തെറ്റിദ്ധരിച്ച് പലരെയും ഞങ്ങളല്ല, നീ നിന്റെ ഭർത്താവ്, നീ എന്ത് മണ്ടത്തരം പറയാൻ ഞങ്ങളെ പിടിക്കുന്ന എന്തായാലും സന്തോഷം. താങ്ക് യു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വിഷു നോക്കാട് ഒന്നിരിക്കും. ശരിക്കും പറഞ്ഞാൽ അനൂപിന്റെ കല്യാണം ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൂ കുറച്ച് പേരെങ്കിലും നമ്മളിങ്ങനെ കാണാൻ പറ്റും. പരസ്പരം അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, പക്ഷെ ഒരുമിച്ച് കാണാൻ പറ്റില്ല. അവർക്ക് തോന്നുന്നതായിരിക്കും.